പക്ഷെ മോഡിക്കില്ലാത്ത ഇമേജ് ബിൽഡപ്പ് ചെയ്യുന്ന പി ആർ വർക്കുകൾ ആ പി ആർ വർക്കുകൾ എന്ന് കേരളത്തിലെ ഇന്ത്യയിലെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ബോധ്യപ്പെടാത്ത തലങ്ങളുണ്ടെങ്കിൽ അത് കൃത്യമായി തുറന്നു കാണിക്കണം ഇത് ബലൂണാണ് ഇത് ഒരു കേരള സിസ്റ്റം ഉള്ള ഒരു സംഘടനാ സംവിധാനം ഉപയോഗിച്ച് ആടിനെ പട്ടിയാക്കുന്ന സമീപനം സ്വീകരിക്കുന്നത് നല്ല രാഷ്ട്രീയമാണ് എന്ന് പറയരുത് ആ നല്ല രാഷ്ട്രീയം അല്ലെങ്കിൽ അത് നല്ല രാഷ്ട്രീയമല്ലെന്ന് തുറന്നു കാണിക്കാനുള്ള ആർജവം പ്രതിപക്ഷ സഖ്യത്തിനുണ്ടാവണം അത് പ്രതിപക്ഷ സഖ്യത്തിനുണ്ട് ഈ രാജ്യത്തെ ഫാസിസ്റ്റ് ശക്തികളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള പോരാട്ടത്തിൽ എല്ലാ പാർട്ടികളും ഒപ്പം നിൽക്കുന്നത് പാർട്ടികളുടെ നിലനിൽപ്പിന് വേണ്ടിയല്ല രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് രാജ്യത്തെ ജനങ്ങൾ അവരോടൊപ്പം നിൽക്കുന്നില്ല എങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിച്ചു കൊടുക്കാൻ ഈ രാഷ്ട്രീയ പാർട്ടികൾക്കും നേതാക്കൾക്കും കഴിയുന്നില്ല എങ്കിൽ നാളെ അവർ അടിക്കും ഇന്നലകളിലെ തെരഞ്ഞെടുപ്പ് പരാജയത്തിനപ്പുറമുള്ള തകർച്ചയിലേക്ക് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾക്ക് പോകേണ്ടി വരും അതുകൊണ്ട് ജനതാല്പര്യം എവിടെയോ ആ ജനതാല്പര്യത്തോടൊപ്പം നിൽക്കാനാണ് പ്രത്യക്ഷാസ്ത്ര ഭിന്നതകൾ മറന്ന് ഒരുമിക്കുന്നത് അത് ഈ രാജ്യത്തിന് വേണ്ടിയാണ് ആ ഇന്ത്യ എന്ന് പറയുന്ന സഖ്യം ആ ഇന്ത്യ എന്ന പ്രയോഗം ഭാരത് ജോഡോ യാത്രയെക്കുറിച്ച് ഞാൻ പറഞ്ഞത് വെറുതെ അല്ല ഭാരതം എൻ്റെ രാജ്യമാണ് അല്ലെങ്കിൽ ഇന്ത്യ എൻ്റെ രാജ്യമാണ് രാജ്യത്തുള്ളവരെല്ലാം നമ്മൾ സഹോദരി സഹോദരന്മാരാണെന്ന് കുഞ്ഞുന്നാൾ മുതൽ പഠിച്ച് നമ്മൾ ഒരു ഏക സംവിധാനത്തിൽ മതസൗഹാർദ്ദം മതേതരത്വം മഹിമ ഇതെല്ലാം നമ്മൾ എത്രയും ആവേശത്തോടു കൂടി ഓർത്തും പഠിച്ചും ദേശാഭിമാന കൂടിയാണ് നമ്മൾ കടന്നു വന്നത് അല്ലേ അപ്പൊ ഇപ്പോൾ ഒരു തർക്കമിട്ട് വന്നാൽ ആ തർക്കമിടുന്നത് ഇവരുടെ കള്ളത്തരങ്ങൾ ജനം അറിഞ്ഞിരിക്കുന്നു ഇനി അത് അറിയാൻ പാടില്ല അറിഞ്ഞെടുത്തോളം കൊണ്ട് അവസാനിക്കണം അതിനെ തുടർന്ന് ചർച്ച ചെയ്യാൻ പാടില്ല എന്നത് മാത്രമാണ് സംഘപരിവാറിന്റെ ബുദ്ധിയെങ്കിൽ അത് പൊളിക്കാൻ കഴിയുന്ന രാഷ്ട്രീയം നിങ്ങൾ പറഞ്ഞല്ലോ ഞാനും പറഞ്ഞല്ലോ നമ്മുടെ മാധ്യമങ്ങളിൽ എൺപത് എമ്പത്തഞ്ച് ശതമാനവും മോഡിയുടെ അല്ലെങ്കിൽ ബി ജെ പിയുടെ ആർ എസ് എസിന്റെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ തടവറയിലാണ് പക്ഷേ അതിനെ ഓവർകം ചെയ്യാൻ കഴിയുന്നത് ഞങ്ങൾക്ക് കഴിയും ഞങ്ങൾക്ക് കഴിയുമെന്ന് ഞാൻ പറയുന്നത് നാലായിരത്തി എൺപത് കിലോമീറ്റർ നാട് മുഴുവൻ നടന്നപ്പോൾ ഞങ്ങൾക്ക് മാധ്യമങ്ങൾക്കപ്പുറം ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു ചെല്ലാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന ആത്മവിശ്വാസത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇന്നലകളിൽ മാറി ഒഴുകിയ അല്ലെങ്കിൽ വഴിതെറ്റി ഒഴുകിയ ആ നദികളുടെ സംയോജനം ഉണ്ടായിരിക്കുന്നു അത് ഇന്ത്യ സഖ്യമായി രൂപപ്പെട്ടിരിക്കുന്നു പല പെട്ടിയിൽ വീണ വോട്ടുകൾ ഒരു പെട്ടിയിൽ വീഴാൻ കഴിയുന്ന പുതിയ രാഷ്ട്രീയം ഉയർന്നു വരുമ്പോൾ തീർച്ചയായും ഭയപ്പാടുണ്ടാവും ആ ഇന്ത്യ എന്ന വാക്കിനെപ്പോലും ഭയന്നത് കൊണ്ടാണ് പുതിയ പുതിയ വഴികൾ തേടാൻ ബിജെപി ശ്രമിക്കുന്നത് പുതിയ വഴികൾ കൊച്ചുകൂടി നോക്കും ബിജെപിയുടെ വഴികളും അതിന്റെ സ്വഭാവവും നമുക്കറിയാം ശ്രീ ആനന്ദ് അതിൽ ബിജെപിക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വരികയാണ് അതൊന്നും ഇന്ത്യൻ നിഷാദ വില പോവില്ല അല്ല ബോസ് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നോക്കൂ ഏറ്റവും അവസാനത്തെ വിവാദം ഡി എം എന്താ യുടെ പ്രധാന നേതാവായ ഉദയനിധി സ്റ്റാലിൻ നടത്തിയ സനാതന വിവാദമാണ് അദ്ദേഹം ഉയർത്തിക്കൊണ്ട് വന്നത് ഡി എം കെ എന്ന് പറഞ്ഞാൽ ഇന്ത്യ സഖ്യത്തിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ കക്ഷിയാണ് ഉദയനിധി സ്റ്റാലിൻ ആ പാർട്ടിയിലെ രണ്ടാമനാണ് അപ്പൊ അതിനെ നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും മന്ത്രിമാർക്ക് മോദി നേരിട്ട് നിർദ്ദേശം കൊടുത്തിരിക്കുന്നതാണ് പുതിയ പുറത്തു വിവരങ്ങൾ ബിജെ അമിത്ഷാ അതിനെക്കുറിച്ച് ദേശമാകെ തന്നെ പ്രസംഗിക്കുന്നു എൺപത് ശതമാനം ആളുകളെ ഉന്മൂലനം ചെയ്യണമെന്ന് പ്രസംഗിക്കുന്നു ഇതാ ഇന്ത്യ സഖ്യത്തിലെ പ്രധാനിയെന്ന് നിങ്ങൾക്ക് ആ കാര്യത്തിൽ ഡി എം കെ പിന്തുണയ്ക്കാൻ കഴിയുമോ എല്ലാവർക്കും ഒരുമിച്ച് പിന്തുണയ്ക്കുന്നില്ലെങ്കിൽ ഡി എം കെക്ക് നിങ്ങളുടെ കൂടെ നിൽക്കാൻ കഴിയുമോ അപ്പൊ ഇതൊക്കെ നിങ്ങളെ ഇതിൽ ബിജെപി ബിജെപി സനാതനധർമ്മം എന്ന് പറയുന്നത് ഇംപ്ലിമെന്റ് ചെയ്ത നിയമമാണോ ലോയാണോ ണോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം അല്ലെങ്കിൽ ഇന്ത്യയിലെ പുതിയ നിയമനിർമ്മാണങ്ങൾ പ്രകാരം സനാതനധർമ്മം അത് ഇന്നതായിരിക്കണം എന്ന് പറഞ്ഞ് പ്രത്യേക ഒരു ആക്ട് ഈ രാജ്യത്ത് നിലവിലുണ്ടോ സനാതനധർമ്മം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ളതാണ് അത് ആന്തരിക നിയമമാണ് ശാശ്വതമായ നിയമമാണ് ഏകതയാണ് മതേതരത്വമാണ് അഹിംസയാണ് സ്നേഹമാണ് നന്മയാണ് ഒരുമയാണ് അത് മുന്നോട്ട് വെക്കുന്നത് അതിലെവിടെയാ ഭരണഘടനാപരമായ കാര്യങ്ങൾ അത് നമ്മുടെ ഉള്ളിലുള്ളതാണെന്നേ നമ്മുടെ ചിന്തയാണെന്നേ ആ ചിന്തയിൽ അധിഷ്ഠിതമായി മുന്നോട്ട് പോക രാജ്യത്തിന് അനിവാര്യമാണ് പക്ഷെ അത് തകർക്കാൻ ശ്രമിക്കുന്നവരാരായാലും സനാതനധർമ്മവും സനാതനധർമ്മവാദികളും രണ്ടാണ് സദാചാരവും സദാചാരവാദികളും രണ്ടാണ് നിഷാദെ ഇവിടുത്തെ പ്രശ്നം എന്താ ഉദയനിധി മുന്നോട്ട് വെച്ച പ്രശ്നം എന്താ ഇവിടെ സനാതനധർമ്മത്തെ മതങ്ങളുമായി കൂട്ടിക്കെട്ടി ഉണ്ടാക്കുന്ന വേർതിരിവുകളുണ്ട് ആ വേർതിരിവുകൾക്കെതിരായിട്ടുള്ള റിയാക്ഷനാണ് ഇനി നിങ്ങൾ പറഞ്ഞു നരേന്ദ്രമോദി നിർദ്ദേശം കൊടുത്തു മന്ത്രിമാർക്ക് നരേന്ദ്രമോദി നിർദ്ദേശം കൊടുക്കും ബി ജെ പി നിർദ്ദേശം കൊടുക്കും ആർ എസ് എസ് നിർദ്ദേശം കൊടുക്കും എന്തുകൊണ്ടാ അവിടെ ഉദയനിധി പ്രകാശനം ചെയ്ത ചെയ്തൊരു ബുക്കുണ്ട് ആ ബുക്ക് ചർച്ചയാകരുത് അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ആ വാർത്തകൾ കൂടുതൽ ഡീറ്റെയിൽ എടുക്കൂ